ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ച് റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല, യൂറോപ്പിലെ പ്രധാനപ്പെട്ട ലീഗുകളുണ്ടല്ലോ അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചില മത്സരങ്ങളിൽ നിന്നുള്ള ടോക്കിംഗ് പോയിന്റ്സുകളാണ്. നമുക്ക് ആദ്യം തന്നെ ലീഗ് വണ്ണിലേക്ക് പോകാം. കാരണം ഇന്നലെ ഒരു ഇൻട്രസ്റ്റിംഗ് മത്സരം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഈ ഒരു മത്സരത്തിൻ്റെ പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് ഈ പി എച്ച് ജി സംബന്ധിച്ചിടത്തോളം അവരുടെ ഫോം അത്ര മികച്ചതല്ല എന്ന് നമുക്കറിയാം. അവിടെ മാനേജറായിട്ടുള്ള ഗാൽറ്റിയർ അണ്ടർ പ്രഷറിലാണ്. അങ്ങനെയുള്ള ഒരു പരിപാടിയൊക്കെയുള്ള ഒരു മാച്ചായിരുന്നു. അപ്പോൾ ലില്ലിനെതിരെയുള്ള മാച്ചായിരുന്നു. അപ്പോൾ ആ മത്സരം ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മത്സരമായിരുന്നു. അവസാനം 4-3 എന്നുള്ള സ്കോർ ലൈനിന് പി എസ് ജി വിജയിച്ചു കയറുന്നത് നമ്മൾ കണ്ടു. മെസ്സിയുടെ ഒരു അൺബിലീവബിൾ ഫ്രീ കിക്കാണ് നമ്മൾ ആ ഒരു മത്സരത്തിൻ്റെ അവസാനം കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ മത്സരം ഇൻട്രസ്റ്റിംഗ് ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ രണ്ട് ഗോളുകൾ പി എസ് ജിയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് എംബാപ്പയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആണ്. ബോക്സിലേക്ക് എംബാപ്പെ ആ ബോളുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ആ ബോക്സിൽ ഡിഫൻഡേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ. എങ്ങനെയാണ് ആ ഡിഫൻഡേഴ്സിൻ്റെ ഇടയിലൂടെ ആ ബോൾ എടുത്തിട്ട് അദ്ദേഹം മുമ്പോട്ട് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷിയർ ബ്രില്യൻസ് ആണ് ആ സാധനം. അങ്ങനെ എന്നിട്ട് അദ്ദേഹം ആ ഗോൾ അടിക്കുകയാണ്. ബ്യൂട്ടിഫുൾ സാധനം. അങ്ങനെ പി എസ് ജി ലീഡ് എടുക്കുന്നു. പി എസ് ജി ലീഡ് ഉയർത്തുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു. നെയ്മറാണ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ബോക്സിൽ വിറ്റീനിയാണ് നെയ്മർക്ക് ആ ഒരു ബോൾ തിരികെ കൊടുത്തും അദ്ദേഹം നല്ലൊരു ടൈഡി ഫിനിഷ് അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പി എസ് ജി അണ്ടർ കൺട്രോളാണെന്ന് കരുതുമ്പോൾ അവർ ഒരു കോർണറിൽ നിന്ന് അൺഡൺ ചെയ്യപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു ഷോർട്ട് കോർണർ വളരെ മനോഹരമായിട്ട് അവരെടുക്കുകയും ലില്ല് എടുക്കുകയും ആന്ദ്രേ ഗോമസ് മുൻ ബാഴ്സലോണയുടെ ഒക്കെ പ്ലെയറാണ്, എവർട്ടനൊക്കെ വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്ന പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹം നല്ലൊരു ബോള് ബോക്സിലേക്ക് കൊടുക്കുകയാണ്. അവിടെ അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഹെഡ് ചെയ്ത് ഗോളാക്കുകയാണ് ഡിയാഗിറ്റെ. അങ്ങനെ റൈറ്റ് ബാക്ക് മത്സരത്തിലേക്ക് കൊണ്ടുവരാണ് ലില്ലിനെ. വീണ്ടും മത്സരം പുരോഗമിക്കുകയാണ്. ഈ ഹാഫ് ടൈമിന് മുമ്പ് ഈ മെൻഡസിന് ഇഞ്ചുറി പറ്റുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ നീ ലിഗമെൻറ്റിനാണ് ഇഞ്ചുറി പറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ അതൊരു ഒരു വല്ലാത്തൊരു മിസ്സാണ് പി എസ് ജി സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം 1-2 ആഴ്ചകൾ പുറത്തിരിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ, കൂടുതൽ റിപ്പോർട്ടുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. നീ ലിഗമെൻ്റ് അത്ര പെട്ടെന്ന് മാറുന്ന തരത്തിലുള്ള ഒരു സംഭവമല്ല. എന്തായാലും കാത്തിരിക്കാം നമുക്ക് കൂടുതൽ റിപ്പോർട്ടുകൾക്ക് വേണ്ടിയിട്ട്. കാരണം ബയേൺ മ്യൂണിക്കുമായിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻ്റ് മത്സരം ഉണ്ട് എന്നുള്ളത് ഓർക്കേണ്ടതാണ്. അപ്പോൾ ന്യൂനോ മെൻഡസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിന് പകരം ബേണാട്ടൊക്കെ ഫസ്റ്റ് ഹാഫിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നെയ്മറിന് ഇഞ്ചുറി പറ്റുന്നത് നമ്മൾ കണ്ടു. നെയ്മറിൻ്റെ ആങ്കിളിനാണ് ഇഞ്ചുറി പറ്റിയിരിക്കുന്നത്. അപ്പോൾ ആങ്കിൾ ട്വിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ എന്താ പറയുക, ഭാഗ്യവശാൽ അത് ബ്രേക്ക് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിനെ സ്ട്രെച്ചറിലൊക്കെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ടുകൾ ഫ്രാൻസിൽ നിന്ന് ലഭിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പിന്നെ അബായനെതിരെയുള്ള മത്സരത്തിൽ കളിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അതൊരു മേജർ മിസ്സാണ് പി എസ് ജി സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ലിൽ മത്സരത്തിലേക്ക് തിരികെ വരുന്നതാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു കോർണർ ലിന് ലഭിക്കുന്നു. ആ കോർണറിൽ വെറാട്ടി ഫൗൾ ചെയ്തിട്ട് പിന്നെ ജോയ്സി പുള്ള് ചെയ്തതിന് പെനാൽറ്റി കൊടുക്കുകയാണ്. ഒരു കോൺട്രവേഴ്ഷ്യൽ പെനാൽറ്റിയാണ്. ആ പെനാൽറ്റി വളരെ ഈസിലി ജോണതൻ ഡേവിഡ് ഗോളാക്കി നമ്മൾ കണ്ടു. ലിൽ മത്സരത്തിലേക്ക് തിരികെ വരികയാണ്. അവിടെ നിന്ന് കുറച്ച് സമയങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ 69-ാമത്തെ മിനിറ്റിൽ ലിൽ ലീഡെടുക്കുന്നത് നമ്മൾ കണ്ടു. കലാമറ്റസ് ഡിഫെൻഡിംഗ് ആണ് അവിടെ പി എസ് സിയുടെ ഭാഗത്ത് നിന്ന്. ആന്ദ്രേ ഗോമസ് തന്നെ മറ്റൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ബോളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബാംബയ്ക്ക്. ബാംബയുടെ ഫിനിഷും നല്ലത് തന്നെയാണ്. പക്ഷേ ആ ബോളാണ് അവിടെ ആ ഒരു ഗോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വാട്ട് എ പാസ്! ബ്രില്യൻ്റ് ആയിട്ടുള്ള സാധനം. അങ്ങനെ അത് ഗോളാക്കി മാറ്റുന്ന 3-2 എന്നുള്ള സ്കോർ ലൈനിലേക്ക് ലില്ല് ലീഡെടുക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ലൂയിസ് ക്യാമ്പസ് ഉണ്ടല്ലോ, ലൂയിസ് ക്യാമ്പസ് സ്റ്റാൻഡിലിരിക്കുകയാണ്, കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ ഒരു ടച്ച് ലൈനിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പ്ലെയേഴ്സിനോട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ഗാൾട്ടിയർ അണ്ടർ പ്രഷറിലാണെന്നുള്ള കാര്യം നമുക്കറിയുന്നതാണ്. അപ്പോൾ ഈ ക്യാമ്പസ് ഇത്തരത്തിലുള്ള കാര്യം കൂടി ചെയ്യുന്നതോടു കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ മേലുള്ള പ്രഷർ എത്രത്തോളം ഇരിക്കണമെന്ന് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ക്യാമ്പസ് കോച്ചല്ല, അദ്ദേഹം ഒരു കൺസൾട്ടൻ്റ് പോലെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സ്പോർട്ടിംഗ് ഡയറക്ടർ പദവിയൊന്നും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ട്രാൻസ്ഫറിലും കാര്യങ്ങളിലൊക്കെ പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്നത് ക്യാമ്പസ് കൂടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്ലെയേഴ്സിനോട് ഷൗട്ട് ചെയ്യുന്ന രീതിയൊക്കെ കാണുമ്പോൾ ശരിക്കും എത്രത്തോളം ഗാൾട്ടിയർ അണ്ടർ പ്രഷറിലാണെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പിന്നെ മത്സരം പുരോഗമിക്കുകയാണ്. 87-ാമത്തെ മിനിറ്റിലെങ്ങാനുമാണ് എംബാപ്പെ വീണ്ടും മത്സരത്തിലേക്ക് പി എസ് ജി ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരുന്നത്, സമനില ഗോൾ അടിക്കുന്നത്. ബെർണാർഡുമായിട്ടുള്ള നല്ലൊരു 1-2 ഒക്കെ ആ ഒരു ലെഫ്റ്റ് സൈഡിലൂടെ കളിച്ചതിന് ശേഷം ബെർണാർഡ് തിരികെ എംബാപ്പെ കൊടുക്കുന്ന, എംബാപ്പെ എന്താ പറയുക ഡൈവ് ചെയ്തതിന് ശേഷം ഒരു ഫിനിഷ് നടത്തുകയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോളാണ്. അങ്ങനെ ഇഞ്ചുറി ടൈമിലേക്ക് കടക്കുന്നു. 95-ാമത്തെ മിനിറ്റിൽ എഡ്ജ് ഓഫ് ദ ബോക്സിൽ വെച്ചിട്ട് മെസ്സിയെ ഫൗൾ ചെയ്യുകയാണ്. മെസ്സിയെ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് മെസ്സി എത്രത്തോളം ഡേഞ്ചറസ് ആണ്. അങ്ങനെയുള്ള ഒരു ഫ്രീ കിക്ക് സിറ്റുവേഷൻ ആണ്. അങ്ങനെ ആ ഒരു ഫൗൾ ചെയ്തത് ലില്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു അബദ്ധം പറ്റിയതാണ് അവർക്ക്. അങ്ങനെ ഫ്രീ കിക്ക് എടുക്കാൻ വരികയാണ്. ബോളൊക്കെ ഉണ്ട്. ആ ഫ്രീ കിക്ക് അടിച്ചു കഴിഞ്ഞാൽ ജയിക്കാം, അങ്ങനെയുള്ള സിറ്റുവേഷനാണ്. ആ ഫ്രീ കിക്ക് മെസ്സി ഗോളാക്കുകയാണ്. അതും ആ ബോളിനിടയിലൂടെയുള്ള സ്പേസിൽ. അതൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഫ്രീ കിക്കാണ്. ആ സാധനം
പിന്നെ പോസ്റ്റിൽ തട്ടിയിട്ട്, അതായത് പോസ്റ്റിൻ്റെ അടിവാഗത്ത് തട്ടിയിട്ട് അത് ഉള്ളിലേക്ക് പോവുകയാണ്. ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സാധനം. അങ്ങനെ ആ ഒരു മത്സരം പി എസ് ജി ഡ്രമാറ്റിക്കായിട്ട് വിജയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിൻ്റെ ക്ലബ് കരിയറിലെ 699 ഗോളായിരുന്നു. 16 ഈ സീസണിലെ പി എസ് ജിക്ക് വേണ്ടിയിട്ടുള്ള ഗോളാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത, ഇത് 61 തൻ്റെ കരിയറിലെ ഫ്രീ കിക്ക് ഗോളാണ് ലിയണൽ മെസ്സി അടിച്ചിട്ടുള്ളത്. ഈ ഒരു 16 ഗോളുകൾ പി എസ് ജിക്ക് സീസണിൽ അടിച്ചതിനോടൊപ്പം തന്നെ അദ്ദേഹം 14 അസിസ്റ്റുകൾ കൂടി നേതൃത്വത്തിൻ്റെ മൊത്തം 30 ഗോൾ കോൺട്രിബ്യൂഷൻസാണ് ഈ ഒരു സീസണിൽ അദ്ദേഹം ഇതുവരെ അടിച്ചു കൂട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കിലിയൻ എംബാപ്പെ. എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും മറ്റൊരു ഒരു ബ്രില്യൻ സീസണാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇപ്പോൾ ഈ രണ്ട് ഗോളോട് കൂടിയിട്ട് പി എസ് ജിക്ക് വേണ്ടി ഈ സീസണിൽ മൊത്തം 27 ഗോളുകളായി അടിച്ചു കൂട്ടുന്നു 28 മത്സരങ്ങളിൽ നിന്ന്. അതോടൊപ്പം 6 അസിസ്റ്റുകൾ കൂടി അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുള്ള ഒരു പി എസ് ജിയുടെ മത്സരം അവർ ഡ്രമാറ്റിക്കായിട്ട് വിജയിച്ചു കയറുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ പി എസ് ജിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പി എസ് ജിയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ന്യൂനോ മെൻഡസിനും നെയ്മറിനും പറ്റിയ ഇഞ്ചുറികൾ തന്നെയാണ്. പക്ഷേ പോസിറ്റീവായിട്ടുള്ള കാര്യം, എംബാപ്പെ കിഡിലായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നു. മെസ്സി അത്ര മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നില്ല ഓവറോൾ മെസ്സിയുടെ ഭാഗത്തു നിന്നെങ്കിലും ആ ഒരു ക്ലച്ച് മൊമെൻറ്റിൽ, ആ ഒരു ടീമിന് ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം ഡെലിവറി ചെയ്യുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു. അപ്പോൾ ഇത് പി എസ് ജി ആരാധകരെ സംബന്ധിച്ചോളം പോസിറ്റീവായിട്ടുള്ള വാർത്തകളാണ്. ഇനി നമുക്ക് നേരെ ലാലിഗയിലേക്ക് പോകാം. ലാലിഗയിൽ നേരത്തെ തന്നെ റയൽ മാഡ്രിഡിൻ്റെ മത്സരം ഉണ്ടായിരുന്നു. റയൽ മാഡ്രിഡ് ഒസാസുനക്കെതിരെ ഒസാസുനയുടെ ഹോം ഗ്രൗണ്ടിൽ 2-0 എന്നുള്ള സ്കോർ ലൈനിൽ വിജയിച്ചു കയറുന്ന നമ്മൾ കണ്ടു. ഫസ്റ്റ് ഹാഫിൽ 0-0 എന്നുള്ള സ്കോർ ലൈനായിരുന്നു എന്ന് മാത്രമല്ല, റയൽ മാഡ്രിഡ് സംബന്ധിച്ചോളം കാര്യമായിട്ട് ഓപ്പർച്യൂണിറ്റീസുകളൊന്നും അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആകെ 3-3 അറ്റംപ്റ്റുകളെ അവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചാൻസ് എങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മാത്രമല്ല അവരുടെ ഒരു ടാക്ടിക്സ് കൃത്യമായിട്ടും വിനീഷ്യസ് ജൂനിയറിന് ബോൾ കൊടുത്തുകൊണ്ട് വിനീഷ്യസ് ജൂനിയറിനെ ആ ഒരു വൈഡ് ഏരിയയിൽ നിന്ന് അദ്ദേഹത്തിലൂടെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നൊരു ദൗത്യമായിരുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെയായിരുന്നു അവരുടെ അറ്റാക്ക് കൂടുതലും വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കാര്യമായിട്ട് വർക്കൗട്ടും കാര്യങ്ങളും നടത്തുന്നുണ്ടായിരുന്നില്ല. അതിനുള്ള ഒരു കാരണം, ഈ ഒസാസുനയുടെ ഒരു പ്രിഫേർഡ് റൈറ്റ് ബാക്ക് ഒന്നല്ല അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കുന്നത്. ഒരു നാച്ചുറൽ റൈറ്റ് ബാക്ക് അല്ല ആ ഒരു പൊസിഷനിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ റൊട്ടേഷൻസ് വരുത്തിയിട്ടുണ്ടായിരുന്നു, കാരണം ചാമ്പ്യൻസ് ലീഗ് മത്സരം ലിവർപൂളുമായിട്ടുള്ളത് എന്തായാലും കലവാൻസിലൂടെ മനസ്സിലുള്ള കാര്യം നമുക്കറിയുന്നതാണ്. അപ്പോൾ അദ്ദേഹം ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു. കരംബൻസിയും ഉണ്ടായിരുന്നില്ല, ചുമേനിയൊന്നും ഉണ്ടായിരുന്നില്ല, ക്രൂസ് ഇഞ്ചുറി പറ്റിയിരിക്കുകയാണെന്ന് നമുക്കറിയാം. അദ്ദേഹം ചിലപ്പോൾ ലിവർപൂളുമായിട്ടുള്ള മത്സരത്തിൽ അവൈലബിൾ ആകാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ടൊരു ഒരു വാർത്ത ഇപ്പം എനിക്ക് തരാനില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു മത്സരമായിരുന്നു സെക്കൻഡ് ഹാഫിൽ. പക്ഷേ കാർലോ ആൻസിലോട്ടി ടാക്ടിക്സ് ട്വീക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം വിനീഷ്യസിനോട് കുറെ കൂടെ സെൻട്രലായിട്ട് കളിക്കാൻ പറയുന്നു. ആ ഒരു ലെഫ്റ്റ് ചാനലിൽ നിന്ന് കുറച്ചുകൂടെ സെൻട്രലായിട്ട് കളിക്കാൻ പറയുന്നു. റോഡ്രിഗോയുമായിട്ട് നല്ല ലിങ്കപ്പ് നടത്താൻ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ അലാബ കുറേയൊക്കെ ഒരു വിങ്ങർ പോലെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഈ പിന്നെ ആൻസിലോട്ടി ടീമിൻ്റെ ഈ ട്വീക്കുകൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ സബയോസിന് പകരം അസെൻസിയോ എന്നത് കൂടുതൽ കൗണ്ടർ അറ്റാക്കിങ്ങിൽ അവർക്ക് കൂടുതൽ പേസ് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗോൾ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഗെയിമിലാണ്. 78 മിനിറ്റിലെങ്ങാനുമാണ് ഫെഡേ വാൽവർദി എന്ന് പറയുന്ന മോൺസ്റ്റർ, അദ്ദേഹം ഇപ്പോൾ വീണ്ടും ആ ഒരു ഗോൾ സ്കോറിംഗ് ടച്ച് എടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വിനീഷ്യസ് ജൂനിയറുടെ ക്രോസിൽ നിന്നാണ് ഫെഡേ വാൽവർദി ഗോൾ അടിക്കുന്നത്. അങ്ങനെ റയൽ മാഡ്രിഡ് ലീഡ് എടുക്കുകയാണ്. പിന്നെ മറ്റൊരു ബ്രില്യൻ ക്യാമിയോ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുള്ളത് മറ്റൊരു യങ്സ്റ്ററിൻ്റെ അടുത്താണ്. റയൽ മാഡ്രിഡിൻ്റെ കസ്റ്റിയയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് അൽവാരോ റോഡ്രിഗസ് എന്ന് പറയുന്ന താരം. വന്നിട്ട് 6 എങ്ങനെയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ ആ ഒരു വിനീഷ്യസ് ജൂനിയറിൻ്റെ ഡിസലൗഡ് ഗോളിൽ അസിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന അദ്ദേഹം തന്നെയാണ്. അതോടൊപ്പം തന്നെ പിന്നെ മറ്റൊരു പെർഫെക്റ്റ് അസിസ്റ്റ് അസെൻസിയോ കൊടുത്തുകൊണ്ട് മത്സരം കിൽ ഓഫ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള പ്ലെയറാണ്. അൽവാരോ റോഡ്രിഗസിന് ചാൻസ് കൊടുത്തതിന് നമുക്ക് കാർലോ ആൻസിലോട്ടിക്ക് അവിടെ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും റൊട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമായിട്ട് പോലും അവർക്ക് ആ 3 നേടാൻ സാധിച്ചു കാർലോ ആൻസിലോട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വലിയ കാര്യം തന്നെയാണ്, പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 18 ഈ അൽവാരോ റോഡ്രിഗസ് എന്ന് പറയുന്ന സ്പാനിഷ് സ്ട്രൈക്കർ ഉണ്ടല്ലോ, ഈ യങ് സ്ട്രൈക്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ടായിരിക്കും റയൽ മാഡ്രിഡിൻ്റെ റിമൈൻഡർ ഓഫ് ദ സീസൺ എന്നുള്ളതാണ് കാർലോ ആൻസിലോട്ടി പറയുന്നത്. കാരണം ബിസി ഷെഡ്യൂളാണ്, ബിസിനസ് എൻഡ് ഓഫ് ദ സീസണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ടായിരിക്കുന്നതാണ് കാർലോ ആൻസിലോട്ടി പറയുന്നത്. മാത്രമല്ല ഈ പ്ലെയറിൻ്റെ അടുത്ത് നിന്ന് നല്ലൊരു ഇംപ്രസീവ് ആയിട്ടുള്ള ക്യാമിയോ ആണ് നമ്മൾ ഡെബ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നേരെ ബാഴ്സലോണയുടെ മത്സരത്തിലേക്ക് വരുമ്പോൾ, ഈ റയൽ മാഡ്രിഡിൻ്റെ മത്സരം കഴിഞ്ഞതോടുകൂടിയിട്ട് 5 ആക്കിയിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു ലീഡ് റയൽ മാഡ്രിഡ് ബാഴ്സലോണയുടേത്. അപ്പോൾ ബാഴ്സലോണയ്ക്ക് ഒരു റിയാക്ഷൻ കാണിക്കണം, ആ ഒരു 8 ലീഡിലേക്ക് തിരികെ വരണം. അങ്ങനെ അവരുടെ മത്സരം കഡീസിനെതിരെയായിരുന്നു ക്യാമ്പ് ന്യൂവിൽ വെച്ചിട്ട്. കഡീസ് ഈ എന്താ പറയുക, ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സൈഡാണ്. പക്ഷേ ഈ മത്സരത്തിൽ ഈ ജാവിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പെഡ്രി ഔട്ട് ഇഞ്ചുർഡാണ്, ബുസ്കറ്റ്സ് ഓൾറെഡി ഇഞ്ചുർഡാണ്, ഡെംബേൽ ഇഞ്ചുർഡാണ്,
റഫീനിയ റെസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഫെറാൻ ടോറസും ആൻസു ഫാറ്റിയും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ലെവൻഡോസ്കി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മിഡ്ഫീൽഡിൽ ഗാവിയും ആ ഒരു ലോൺ സിക്സ് ആയിട്ട് പിന്നെ ഫ്രാങ്കി ഡിയോൺ കളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ സെർജി റോബർട്ടോ കളിച്ചിട്ടുള്ള പോലെയായിരുന്നു. ഗാർസിയ ഡിഫൻസിലേക്ക് വന്നിട്ടുള്ള ഒരു മത്സരമായിരുന്നു. അങ്ങനെയുള്ള റൊട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു സൈഡായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ മോശമില്ലാത്ത രീതിയിൽ ബാസോണ കളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഷാർപ്പായിട്ട് തന്നെയാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രാങ്കി ഡിയോങ്ങൊക്കെ ആ ഒരു ലോൺ സിക്സിൽ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. ഗാർസിയ ഡിഫൻസിൽ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു അദ്ദേഹത്തിന് കിട്ടിയ ചാൻസിൽ. ഫെറാൻ ടോറസ് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഗെയിമായിരുന്നു ബാസോണ കുപ്പായത്തിൽ ഈ സീസണെന്നാണ് ആളുകൾ പറയുന്നത്. നല്ല ഇംപ്രസീവ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിലാണ് സെർജി റോബർട്ടോയുടെ ഗോൾ തന്നെ പിറക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അതിനുശേഷം പിന്നെ ലെവൻഡോസ്കിയും ഗോൾ അടിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ 2-0 ലീഡ് ഫസ്റ്റ് ഹാഫിൽ തന്നെ ബാസോണയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൻ്റെ അവസാനത്തെ 30 മിനിറ്റ് ഒക്കെ കെയോട്ടിക് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ബാസോണയെ സംബന്ധിച്ചിടത്തോളം അവർ സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. അവർക്ക് കാര്യമായിട്ടുള്ള ഒരു പെർഫോമൻസ് സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് 30 മിനിറ്റ്സിൽ കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവർ ഹാങ്ങിങ് ഓൺ എന്നുള്ള രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ശരിക്കും 2-0 ലീഡ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ ഇത്തിരി ഒന്ന് പാനിക് ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. കഡീസ് അവരുടെ ഒരു ഒരു ഗോൾ ഡിസലോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ടെസ്റ്റിനെ ഫൗൾ ചെയ്തതാണ് അതിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവരുടെ ഒരു ഒരു ഷോട്ട് പോസിറ്റ് തട്ടിപ്പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ലെവൻഡോസ്കിയുടെ മൊത്തത്തിലുള്ള ഒരു അറ്റംപ്റ്റ് ഒക്കെ പോസിറ്റ് തട്ടുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എന്തായാലും ആ ഒരു സ്കെയറൊക്കെ മറികടന്നുകൊണ്ട് ഒരു ക്ലീൻ ഷീറ്റ് തന്നെ നിലനിർത്തിക്കൊണ്ട് ബാസോണ ലാലിഗയിലെ മറ്റൊരു മത്സരം കൂടി വിജയിച്ചിരിക്കുകയാണ്. എന്നിട്ട് അലിയുടെ 8 പോയിൻറ്റ്സ് തന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചോളം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിജയം തന്നെയാണ്. ഇനി അടുത്ത മത്സരം എന്ന് പറയുന്നത് ആ ഒരു യൂറോപ്പ ലീഗിലെ ആ ഒരു പ്ലേ ഓഫിൻ്റെ സെക്കൻഡ് ലെഗാണ്. അത് ഓൾഡ് ട്രാഫോർഡിൽ വെച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരം. അപ്പോൾ ഇതിൽ റഫീനിയൊക്കെ സെക്കൻഡ് ഹാഫിലൊക്കെ റഫീനിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആൻസു ഫാറ്റി സംബന്ധിച്ചോളം അദ്ദേഹം ഒട്ടും ഷാർപ്പല്ലാതെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതായത് ഫെറാൻ ടോറസ് ഇമ്പ്രസീവ് ആയിട്ട് കളിച്ചത് ചാവിയെ സംബന്ധിച്ചിടത്തോളം, അതും ആ ഒരു റൈറ്റ് വിങ്ങിൽ കളിച്ചത് ചാവിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ഇനി നമ്മൾ നേരെ സെറിയായിലേക്ക് പോകാം. സെറിയായിൽ നാപ്പോളി ഫ്ലൈയിങ് ആണ്, അബ്സല്യൂട്ട്ലി ഫ്ലൈ, ഇങ്ങനെ പറന്നു പോവാണ്. അവർ സംബന്ധിച്ചിടത്തോളം ഇനി ആ ഒരു ടൈറ്റിൽ വേറെ ആർക്കെങ്കിലും നേടാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ മറഡോണയുടെ ആ ഒരു കാലത്തിന് ശേഷം മറഡോണ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ടൈറ്റിലാണ് അവസാനമായിട്ട് നാപ്പോളിയുടെ പേരിലുള്ളത്, സ്കുഡെറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ അത് മറഡോണ മരണപ്പെട്ടതിന് ശേഷം വീണ്ടും നാപ്പോളി അടിക്കാൻ പോവാണ്. മറഡോണക്ക് അത് കാണാനുള്ള ഒരു ഭാഗ്യമില്ല. ഏതായാലും ലൂസിയാനോ സ്പാലറ്റിയുടെ ടീം ഈ വർഷം അത് അടിച്ചിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ രീതിയിലാണ് അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഭീകരമായിട്ടുള്ള എന്താ പറയുക ക്വാളിറ്റി അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. മറഡോണക്ക് പകരമായിട്ട് ഇപ്പോൾ അവർക്കുള്ളത് ജോർജിയക്കാരനായിട്ടുള്ള കവരഡോണയാണ്. അതായത് കിച്ച ക്വരറ്റ്സ്കേലിയ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈ സീസണിൽ തൻ്റെ എന്താ പറയുക മേജർ യൂറോപ്യൻ ലീഗിലെ ആദ്യത്തെ സീസണാണ്. 22 വയസ്സ്, ഈ February 12 അദ്ദേഹത്തിന് ബർത്ത്ഡേ ഉണ്ടായിരുന്നത്. 22 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. വാട്ട് ആൻ അൺബിലീവബിൾ പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ട് എ പെർഫോമൻസ്! ഇപ്പോൾ സസൂലക്കെതിരെ ഇപ്പോൾ വിജയിച്ചിട്ടുണ്ടായിരുന്നു നാപ്പോളി 2-0. അതിലൊരു ഗോൾ അടിച്ചിട്ടുണ്ട്, ഹെജ്ജാദി ഗോൾ എന്നറിയോ. അതായത് മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ ബോൾ വിൻ ചെയ്തതിനു ശേഷം ആ ഒരു എന്താ പറയുക സസൂലയുടെ ഹാർട്ട് ഓഫ് ദ ഡിഫൻസിലൂടെ ആ ബോളായിട്ട് ഇങ്ങനെ പോവുകയാണ്. മിഡ്ഫീൽഡിലൂടെ തുടങ്ങിയിട്ട് ആ ഡിഫൻസിനെയും കീറി മുറിച്ചിട്ട് അദ്ദേഹം ആ ബോളുമായിട്ട് ഡ്രിബിൾ ചെയ്ത് പോയതിനു ശേഷം അദ്ദേഹം ഫിനിഷ് ചെയ്തത് ബ്യൂട്ടിഫുൾ ടു വാച്ചാണ്. അതിൽ പിന്നെ അദ്ദേഹത്തെ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് മറികടന്ന് പോവുകയാണ്. പിന്നെ ഡിഫൻഡേഴ്സ് ബാക്ക് ഓഫ് ചെയ്യാണ്, കാരണം ആ ഒരു ഒരു പേടിയുണ്ടല്ലോ. എന്തായാലും എന്നിട്ട് അദ്ദേഹം ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു ഗോൾ അടിച്ചത് അത് കാണേണ്ട ഒരു സാധനമാണ്. അതോടൊപ്പം തന്നെ വിക്ടർ ഓസിമെൻ മറ്റൊരു സെൻസേഷണൽ ഫുട്ബോളറാണ്. എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ സമ്മറിൽ അദ്ദേഹത്തെ പൊക്കിക്കൊണ്ടുപോകും. പ്രത്യേകിച്ച് പ്രീമിയർ ലീഗിലാരെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തെ നാപ്പോളിയിൽ നിന്ന് കൊണ്ടുപോകാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ നാപ്പോളിയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഡിഫിക്കൽട്ട് ടു നെഗോഷിയേറ്റ് ആയിട്ടുള്ള ഒരു ടീമാണ്. ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും. പക്ഷേ വാട്ട് എ സ്ട്രൈക്കർ! അദ്ദേഹം ഈ സീസണിൽ 18 ഗോളുകളാണ് ശരിയായി അടിച്ചിട്ടുള്ളത് ഓസിമെൻ. അപ്പോൾ അതിൽ ഈ 18 എണ്ണവും ഇൻസൈഡ് ദ ബോക്സിൽ നിന്നാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതായത് യൂറോപ്പിലെ ബിഗ് ഫൈവ് ലീഗുകൾ എടുത്തു കഴിഞ്ഞാൽ മറ്റാർക്കും ഇത്രയധികം ഗോളുകൾ ലീഗിൽ ഈ ഇൻസൈഡ് ദ ബോക്സിൽ നിന്ന് അടിക്കാൻ പറ്റുന്നില്ല എന്ന്. അത് അതിനർത്ഥം ഒരു പ്രോപ്പർ ഫിനിഷറാണ് അദ്ദേഹം എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഒരു ഒരു ഫിസിക്കൽ സ്പെസിമെൻ കൂടിയാണ്, എളുപ്പമല്ല അദ്ദേഹത്തെ ഇടിച്ചിടലൊക്കെ. അപ്പോൾ അദ്ദേഹമാണ് അപ്പോൾ സസൂലക്കെതിരെയുള്ള മത്സരത്തിൽ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. വിക്ടർ ഓസിമെൻ ഈ വേൾഡ് കപ്പിന് ശേഷം 9 ഗോളുകളാണ് അടിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ളത് റാഷ്ഫോർഡാണ്. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം നമ്മൾ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. വിക്ടർ ഓസിമെനും ആ ഒരു ലിസ്റ്റിലുണ്ട് എന്നുള്ളത് ഓർക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ സ്പാലറ്റിയുടെ ടീം 2-0 സ്കോറിന് സസൂലയെ പരാജയപ്പെടുത്തിയിട്ട് ടോപ്പിലിങ് നിൽക്കുകയാണ്. ശരിയായ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നാപ്പോളിക്ക് 62 പോയിൻറ്റ്സ് ആണുള്ളത് 23 മത്സരങ്ങൾ കഴിയുമ്പോൾ. ഇനി 15 മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സെക്കൻഡ് നിൽക്കുന്ന ഇൻറ്റർ മിലാനുമായിട്ട് 15 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസമാണ് അവർക്കുള്ളത്. 5 മത്സരങ്ങൾ തോൽക്കണം നാപ്പോളിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു ലീഗ് ടൈറ്റിൽ നഷ്ടപ്പെടാൻ എന്നുള്ളൊരു സ്ഥിതിയാണ്. അത് സംഭവിച്ചുകൂടായികൊന്നുമില്ല, ഫുട്ബോളാണ്. പക്ഷേ വളരെ ഡിഫിക്കൽട്ടാണ് അത് സംഭവിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്, പ്രത്യേകിച്ച് അവരുടെ ഫോം കൂടി കണക്കിലെടുക്കുമ്പോൾ. അപ്പോൾ അതാണ്. പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട്, റോമ വിജയിച്ചിട്ടുണ്ടായിരുന്നു. റോമ ഹെലാസ് വെറോണയെ 1-0 എന്നുള്ള സ്കോറിലേക്ക് പരാജയപ്പെടുത്തിയിട്ട് റോമ നിലവിൽ ടേബിളിൽ 3rd സ്ഥാനത്താണ് നിൽക്കുന്നത്, ജോസേ മൊറീനിയോടെ റോമ. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയ സംഭവമാണ്. മിലാൻ
അത്ര മികച്ച ഫോമിലൂടെ അല്ല കടന്നുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ ആ ചാമ്പ്യൻസ് ലീഗിൽ വിജയിക്കുന്ന നമ്മൾ കണ്ടു. അവർ മറ്റൊരു വിജയം കൂടി സ്വന്തമാക്കിയിട്ടുണ്ട്. എ സി മൊൻസയ്ക്കെതിരെ മൊൻസയുടെ ഹോം ഗ്രൗണ്ടിൽ 1-0 എന്നുള്ള സ്കോറിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. സലമാക്കേഴ്സാണ് അവർക്ക് വേണ്ടി ഗോളടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവർ 4-ാം സ്ഥാനത്താണ് നിലവിൽ നിൽക്കുന്നത്. അതാണ് ശരിയായ കാര്യം. 5-ാം സ്ഥാനത്ത് ലാസിയോ ഉണ്ട്. 2 പോയിന്റ്സിൽ വ്യത്യാസം മാത്രമേ മിലാനും ലാസിയോ തമ്മിലുള്ളൂ. ഇൻട്രസ്റ്റിംഗ് ആണ്. അറ്റ്ലാന്റ ഒക്കെ ആ ഒരു ടോപ്പ് 4 ബാറ്റിൽ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. യുവന്റസ് 7-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. നമുക്കറിയാം അവിടെ പോയിന്റ്സ് ഡിഡക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള സംഭവം. അപ്പോൾ അങ്ങനെയാണ്, യുവന്റസ് 3 മത്സരങ്ങൾ അടുപ്പിച്ച് ഇപ്പോൾ ശരിയായി വിജയിച്ചിട്ടുണ്ട്. ഇനി ലാലീഗയിൽ തന്നെ മറ്റൊരു കാര്യം, അത്ലറ്റിക്കോ മാഡ്രിഡ് ഇന്നലെ വിജയിച്ചിട്ടുണ്ടായിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് ക്ലബ് അത്ലറ്റിക്കിനെയാണ് 1-0 എന്നുള്ള സ്കോറിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. വേണ്ടി ഗോൾ അടിച്ചിട്ടുള്ളത് മറ്റാരും അല്ല, ഗ്രീസ്മാനാണ്. ഒരു ബ്രില്യൻറ്റ് ഒരു സോളോ എഫേർട്ടാണ് ഗ്രീസ്മാൻ്റെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത്ലറ്റിക്കോ മാഡ്രിഡ് നിലവിൽ 4-ാം സ്ഥാനത്താണ് ലാലീഗയുടെ ടേബിളിൽ. 41 പോയിന്റ്സാണ് അവർക്കുള്ളത്. 3-ാം സ്ഥാനത്ത് സോസിഡാഡാണ്. 43 പോയിന്റ്സാണ് അവർക്കുള്ളത്. ഇനി ടോട്ടനാം ഹോട്ട്സ്പറും ഇന്നലെ വിജയിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 പോയിന്റ്സാണ് അവർക്ക് ലണ്ടൻ റൈവൽസ് ആയിട്ടുള്ള വെസ്റ്റാമിനെതിരെ നേടാൻ സാധിച്ചിട്ടുള്ളത്. ഗോളുകൾ അടിച്ചത് എമേഴ്സൺ റോയാലും. അതൊരു ബ്യൂട്ടിഫുൾ ഗോളാണ്. ഒരു വിങ് ബാക്കാണ്, മറ്റൊരു വിങ് ബാക്കിന് ഈ ആ ഒരു അസിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു അസിസ്റ്റിനൊക്കെ മുമ്പ് പ്രീ അസിസ്റ്റ് കൊടുത്തത് അല്ലെങ്കിൽ ഹോയ്ബർഗിൻ്റെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ത്രൂ ബോൾ ഉണ്ടായിരുന്നു. അതാണ് പിന്നെ ഡേവിസിലേക്ക് എത്തിയിരുന്നത്. ഡേവിസ് എന്നിട്ട് എമേഴ്സൺ റോയാലിനെ പിക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ആ ഗോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിലാണ് ആ ഗോൾ പറഞ്ഞത്. ഫസ്റ്റ് പിന്നീട് സോണ് ബെഞ്ചിൽ നിന്ന് വന്നതിന് ശേഷം സോണാണ് 2-ാമത്തെ ഗോൾ സ്പേഴ്സിന് വേണ്ടി അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ നല്ലൊരു പെർഫോമൻസാണ് സ്പേഴ്സ് കാഴ്ചവെച്ചത്. വെസ്റ്റാം അണ്ടർ മാസീവ് പ്രഷറാണ്. അവരിപ്പോൾ 18-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ആ റിലഗേഷൻ സോണിലാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. സ്പേഴ്സ് 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. 24 മത്സരങ്ങളിൽ നിന്ന് അവർക്ക് 42 പോയിന്റ്സ് ഉണ്ട്. 5-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ന്യൂകാസ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 23 മത്സരങ്ങളിൽ നിന്ന് 41 പോയിന്റ്സാണ്. അപ്പോൾ അവരുടെ ഗെയിം ഇൻ ഹാൻഡ് വിജയിച്ചാൽ അവർക്ക് സ്പേഴ്സിന് മുകളിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. പെട്ടെന്ന് ഒരു റൗണ്ട് അപ്പ് പോലെ സംസാരിച്ചാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.